स्थापकाय च धर्मस्य सर्वधर्मस्वरूपिणे अवतार वरिष्ठाय रामकृष्णाय ते नमः। പൂർവജന്മവും പുനർജന്മവും പാശ്ചാത്യ ചിന്തയിൽ പല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്ലേറ്റോ പ്രഖ്യാപിച്ചോ വ്യക്തികൾ ജീവാത്മാക്കൾ നിത്യരാണ്, ശരീരമാകുന്ന കാരാഗ്രഹത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ അവരുണ്ടായിരുന്നു, ആത്മജ്ഞാനം കൊണ്ട് മാത്രമേ ജീവൻ മുക്തനാവൂ, ഈ അറിവ് പുതുതല്ല, മറന്നുപോയ ഒന്നിനെ ഓർമ്മിക്കലാണത്. ആത്മാവിന്റെ പൂർവജന്മവും പുനർജന്മവും പ്ലേറ്റോവിന്റെ ഓർഫിയസ് മാത്രമല്ല പൈതഗോറസ് എന്നിവരുടെ പരമ്പരയിലുള്ളവരെ പോലെ പുരാതന കാലത്തെ വലിയ ചിന്തകരുടെയും അടിസ്ഥാന സിദ്ധാന്തമായിരുന്നു. നിയോ പ്ലാറ്റോണിസത്തിന്റെ സ്ഥാപകനായ പ്ലോട്ടിനസ് 205-207 AD മനുഷ്യജീവൻ ലോകജീവന്റെ ഒരംശമാണെന്ന് കരുതി ജഡത്തിനു നേരെ തിരിഞ്ഞ് അത് അധ്യാത്മാവസ്ഥയിൽ നിന്ന് പതിച്ചു. ജഡബന്ധത്തിൽ നിന്ന് മുക്തനാവാൻ അത് പ്രയത്നിക്കണം, വിജയിച്ചില്ലെങ്കിൽ അത് മരണശേഷം വേറെ ശരീരങ്ങളിൽ പ്രവേശിക്കും. എല്ലാ ഭൗതിക ശുദ്ധികളും പോകുന്നതുവരെ അതിന് ജനന മരണ പരമ്പരയിലൂടെ കടന്നു പോകണം. പലതരം നിഷ്ഠകളിലൂടെ ശുദ്ധമായിത്തീരുമ്പോൾ ജീവൻ ലോകജീവനുമായും അവസാനം ഈശ്വരനുമായും ഐക്യം പ്രാപിക്കുന്നു. കാപ്പലിസ്റ്റുകൾ ഈ സിദ്ധാന്തത്തെ യഹൂദ മതത്തിലേക്ക് കടത്താൻ ശ്രമിച്ചു. പുതിയ നിയമത്തിലും പുനർജന്മ സിദ്ധാന്തത്തെ പറ്റി സുനിശ്ചിതമായ പരാമർശം കാണാം. മലമുകളിൽ വെച്ച് ക്രിസ്തുവിനുണ്ടായ രൂപാന്തരത്തിൽ ശിഷ്യന്മാർ അദ്ദേഹത്തിന്റെ ഇരുവശത്തുമായി മോശയെയും എലിയാസിനെയും കണ്ടു. ഏലിയാസ് ഒരു പൗരാണിക യഹൂദ പ്രവാചകനായിരുന്നു. അദ്ദേഹത്തെ പരാമർശിച്ച് യേശു പറഞ്ഞു, ആ ഏലിയാസ് വന്നു കഴിഞ്ഞു, അദ്ദേഹം ജോണിനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ശിഷ്യന്മാർ മനസ്സിലാക്കി. ജോൺ ഏലിയാസിന്റെ പുനർജന്മമാണെന്ന് യേശു കരുതി. മനീക്കിയൻ വിഭാഗക്കാർ, ആദ്യകാല ക്രിസ്തുമതത്തിലെ നോസ്റ്റിക്കുകൾ എന്നിവർ ജീവന്റെ പൂർവജന്മത്തിലും മരണാനന്തര ജീവിതത്തിലും വിശ്വസിച്ചു. ആദ്യകാല ക്രിസ്ത്യൻ പണ്ഡിതന്മാരിൽ ഒരു പ്രധാനിയായ ഓറിജൻ 185-251 AD പറഞ്ഞു, മനുഷ്യ മനസ്സ് ചിലപ്പോൾ നന്മയ്ക്കും ചിലപ്പോൾ തിന്മയ്ക്കും അധീനമാവുന്നു. ഇതിന്റെ കാരണം താൽക്കാല ശരീരത്തിന്റെ ജന്മത്തേക്കാൾ പുരാതനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ ഈ ആശയം യാഥാസ്ഥിതിക ക്രിസ്തുമതത്തിന്റെ സിദ്ധാന്തത്തിന് എതിരായിരുന്നു. അതുകൊണ്ട് പള്ളി അതിനെ ബലമായി അമർത്തി. ക്രിസ്തുവർഷം 538 കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിൽ പ്രഖ്യാപിച്ചു, ജീവന്റെ പുനർജന്മം എന്ന പ്രാചീന വിശ്വാസവും തൽഫലമായി അത് തിരിച്ചു വരുമെന്ന അത്ഭുതകരമായ അഭിപ്രായവും പുലർത്തുന്നവൻ ശക്തനായി പള്ളിയിൽ നിന്നും പുറന്തള്ളപ്പെടട്ടെ. എന്നാൽ സംഘടിതമായി പള്ളി ശ്രമിച്ചിട്ടും ആ സിദ്ധാന്തത്തെ മുഴുവൻ അമർത്താൻ കഴിഞ്ഞില്ല. അത് മറ്റു നാടുകളിലും രഹസ്യ സംഘങ്ങളിലൂടെ ക്രിസ്ത്യൻ നാടുകളിൽ പോലും വളർന്നു. ഇറ്റലിയിലെ സന്യാസിയും തത്വചിന്തകനുമായ ഗിയോർദാനോ ബ്രൂണോ 1548-1600 ഈ സിദ്ധാന്തത്തെ പൊക്കിപ്പിടിച്ചു. അദ്ദേഹം ഈശ്വരന്റെ സർവവ്യാപകത്വത്തിലും മനുഷ്യാത്മാവിന്റെ അമരത്വത്തിലും വിശ്വസിച്ചു. അദ്ദേഹത്തെ തടവിലാക്കി പീഡിപ്പിച്ച് തീയിൽ ചുട്ടു. അദ്ദേഹം മരിച്ചുവെങ്കിലും തത്വചിന്തയെ പള്ളിയുടെ സിദ്ധാന്തങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ അത് സഹായിച്ചു. സുശക്തമായ പുനർജന്മ സിദ്ധാന്തത്തെ ഏറ്റവും കവിഞ്ഞാൽ തൽക്കാലമെന്ന് താഴ്ത്തി നിർത്താനേ സാധിച്ചിരുന്നുള്ളൂ.
ജനങ്ങൾക്ക് അതിനെപ്പറ്റി തുറന്നു സംസാരിക്കാൻ പേടിയായിരുന്നെങ്കിലും നൂറ്റാണ്ടുകളിലൂടെ അത് പലരുടെയും ചിന്തയെ സ്വാധീനിച്ചു. പീഡന കാലഘട്ടം കഴിഞ്ഞപ്പോൾ ചിന്തകന്മാരും കവികളും ദാർശനികന്മാരും തങ്ങളുടെ ആശയങ്ങൾ കൂടുതൽ സ്വതന്ത്രമായി പ്രകാശിപ്പിച്ചു തുടങ്ങി. ഡാർവിന്റെ മഹാനുയായിയായ തോമസ് ഹക്സ്ലി 1825-1895 പുനർജന്മത്തിൽ വിശ്വസിച്ചു. അദ്ദേഹം ധൈര്യപൂർവം പറഞ്ഞു, ഓരോ ചേതന ജീവിയും വിതച്ചതുപോലെ കൊയ്യുകയാണ്. ആ വിതച്ചത് ഈ ജീവിതത്തിലല്ലെങ്കിൽ പൂർവജന്മങ്ങളുടെ അനന്ത പരമ്പരയിൽ ഏതെങ്കിലും ഒന്നിലാവാം. ആ പരമ്പരയുടെ ഏറ്റവും നൂതനമായ കാലഘട്ടം മാത്രമാണ് ഇന്നത്തെ ജീവിതം. ശാസ്ത്രജ്ഞനായ അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ കാരണമില്ലാതെ ഒന്നും സംഭവിക്കുകയില്ല. അദ്ദേഹം വീണ്ടും പറയുന്നു, പരിണാമ സിദ്ധാന്തം പോലെ പുനർജന്മ സിദ്ധാന്തത്തിന്റെ മൂലവും സത്യത്തിൽ അധിഷ്ഠിതമാണ്. എമർസനും 1803-82 അദ്ദേഹത്തിന്റെ ചില സമകാലീനന്മാരും ഇതേ രീതിയിൽ ചിന്തിച്ചു. ഭഗവത്ഗീതയുടെ ഉപദേശം എമർസനെ സ്വാധീനിച്ചു. അദ്ദേഹം ധൈര്യപൂർവം പറഞ്ഞു, നമുക്ക് താഴെ നാം കയറി വന്ന പടികളുണ്ട്. നമുക്ക് മീതെയും മേൽപോട്ട് പോയി കാഴ്ചയിൽ നിന്ന് മറയുന്ന പല പടികളുമുണ്ട്. കവികൾ ആത്മസമീപം വർദ്ധിക്കുന്നവരാണ്. അനനുകരണീയമായ രീതിയിൽ തങ്ങൾ സത്യമെന്ന് വിശ്വസിക്കുന്നതിനെ അവർ പ്രകാശിപ്പിക്കുന്നു. വേഡ്സ്വർത്ത് പറയുന്നു, ജന്മം നിദ്രയും മറവിയും മാത്രം. നമുക്കൊപ്പം ജനിക്കുന്ന ജീവിതതാരമായ ആത്മാവ് മറ്റെങ്ങോ അസ്തമിച്ചതത്രേ, വിദൂരതയിൽ നിന്നാണ് വരുന്നത്. ആത്മാവ് കടന്നു വന്ന ഇപ്പോൾ ഓർമ്മയില്ലാത്ത താണജന്മങ്ങളെപ്പറ്റി ടെന്നീസൺ പറയുന്നു, ഞാൻ താണജന്മങ്ങളിലൂടെ വന്നുവെങ്കിൽ എന്റെ ബലഹീനകാലം ഞാൻ മറന്നിരിക്കാം. നാം നമ്മുടെ ആദ്യ വർഷം മറക്കുന്നില്ലേ? തന്റെ ധീരമായ രീതിയിൽ വാൾട്ട് വിറ്റ്മാൻ ഇതേ ആശയം പ്രകാശിപ്പിച്ചു. ആരിൽ നിന്നാണ് ഈ ആശയങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയതെന്ന് നമുക്കറിയില്ല. ഹേ ജീവിതമേ, നീ പല മരണങ്ങളുടെ അവശിഷ്ടമാണെന്ന് ഞാൻ കരുതുന്നു. സംശയമില്ല, ഞാൻ 10,000 തവണ പണ്ട് മരിച്ചു കഴിഞ്ഞു. പലരും പങ്കിടുന്ന ഒരു അസാധാരണ ആശയം, പുനർജന്മ സിദ്ധാന്തം യുക്തിയുക്തമാണെന്ന് വിശ്വസിക്കുന്നവർ കൂടി വരുന്നു. ജർമ്മൻ നാടകകൃത്തും വിമർശകനുമായ ലെസ്സിംഗ് 1729-81 ചോദിച്ചു, പുതിയ അറിവും പുതിയ അനുഭവവും കൈവരിക്കാൻ കഴിവുള്ള കാലത്തോളം എനിക്കെന്തുകൊണ്ട് തിരിച്ചു വന്നുകൂടാ? 19-ാം നൂറ്റാണ്ടിലെ ജർമ്മൻ ദാർശനികനായ ഫിഷ്തെ പറഞ്ഞു, കാലത്തിനുള്ളിൽ ജനിച്ചത് കാലത്തിനുള്ളിൽ നശിക്കും എന്നത് സുവിദിത തത്വമാണ്. അതുകൊണ്ട് ആത്മാവിന്റെ മരണാനന്തരാസ്തിത്വം പൂർവജന്മാസ്തിത്വത്തെയും കാണിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ കഴിച്ച 18 കൊല്ലം കൊണ്ട് ഒരുപാട് ആളുകൾ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുവെന്ന് തോന്നൽ എനിക്കുണ്ടായി. പലരും അത് തുറന്നു പറയുന്നില്ലെങ്കിൽ അത് പള്ളിയെ പേടിച്ചാണ്. ഈ നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിൽ സുവിദിതനായ അമേരിക്കൻ മതപ്രചാരകനും ഗ്രന്ഥകർത്താവുമായ ഡോക്ടർ പ്രാറ്റ് ഇന്ത്യ സന്ദർശിച്ചു. പുനർജന്മ സിദ്ധാന്തത്തെപ്പറ്റി അദ്ദേഹം എഴുതി, വ്യക്തിപരമായി ഞാൻ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നില്ല, എന്നാൽ ആരെങ്കിലും എന്നെ ബോധ്യപ്പെടുത്തുമെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാൻ തയ്യാറാണ്. അദ്ദേഹം വീണ്ടും എഴുതുന്നു, ഈ സിദ്ധാന്തത്തിന്റെ മഹത്വവും ഭംഗിയും ഞാൻ ശക്തിയായി അനുഭവിക്കുന്നു. മരിക്കുന്ന ശരീരങ്ങളിലൂടെയും ക്ഷയിക്കുന്ന ലോകങ്ങളിലൂടെയും അനന്ത സമുദ്രമാകുന്ന സ്വഗ്രഹത്തിലെത്തുന്നതുവരെ തന്റെ നീണ്ട തീർത്ഥയാത്ര നടത്തുന്ന ഹൈന്ദവമായ ആത്മസങ്കല്പത്തിൽ അനിഷേധ്യമായ മഹത്വമുണ്ട്. വീണ്ടും താൻ ശാശ്വത ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന് ഹിന്ദു വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ തന്നെ ശാശ്വത ജീവിതത്തിലാണ് താൻ വർത്തിക്കുന്നതെന്ന് ഹിന്ദു വിശ്വസിക്കുന്നു.